ഹലോ എവ്രിവൺ, വെൽക്കം ടു ജർമ്മൻ മലയാളി. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ബെർലിനിലാണ്. ആൻഡ് എൻ്റെ ഈ അണിഞ്ഞൊരുങ്ങനും കാര്യമൊക്കെ കണ്ടപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ. നമ്മളൊരു ഓണം സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ. ഈ വർഷത്തെ 3rd ഓണം സെലിബ്രേഷനാണ്. യൂഷ്വലി ഞാൻ ഓണത്തിൻ്റെ സമയത്ത് നാട്ടിലാണ് ആവാറ്. അപ്പോൾ ഞാൻ ഇതുവരെ ജർമ്മനിയിൽ ഓണം ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് ജർമ്മനിയിൽ ഓണം ആഘോഷിക്കുന്നത്. സോറി, ഇടയിലൊരു വണ്ടി വന്നപ്പോൾ ഞാനൊന്ന് കട്ടാക്കി പോയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത് നമ്മുടെ സ്റ്റുഡൻറ് ഡോമിലുള്ള എല്ലാവരുമായിട്ട് തിരുവോണത്തിൻ്റെ അന്നൊരു ചെറിയ സദ്യയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ടൈം നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത് നമ്മളുടെ ഇംഗോസ്റ്റാറ്റിലുള്ള എല്ലാ മലയാളികളും കൂടിയിട്ടാണ്. പക്ഷേ ആ ടൈമിൽ എനിക്ക് നല്ല പനി പിടിച്ചിട്ട് എനിക്ക് അങ്ങ് അർമാദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഈ വർഷത്തെ ഫൈനൽ ഓണം സെലിബ്രേഷനാണ്. ആൻഡ് ഇതായിരിക്കും കലക്കൻ എന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഓണം സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഡീറ്റെയിൽസ് ഞാൻ കൂടുതൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ, സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ നടക്കുന്ന വഴിക്കൂടെ സംസാരിക്കാമെന്ന്. ഈ ഓണം സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത് യുണൈറ്റഡ് ബെർലിൻ മല്ലൂസ് എന്ന് പറഞ്ഞിട്ട് മല്ലൂസിൻ്റെ ഒരു അസോസിയേഷൻ, ഒരു ടീം ഇവിടെ ബെർലിനിലുണ്ട്. അപ്പോൾ അവരാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ പേര് മാവേലി ഹൗസ് ബെർലിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവർ കഴിഞ്ഞ വർഷമൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ പക്ഷേ നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ, നമ്മൾ നാട്ടിലായിരുന്നില്ല ഓണത്തിൻ്റെ ടൈമിൽ. അപ്പോൾ ഇത്തവണ നമുക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളതിന് പോവാണ്. ആൻഡ് ഇതോടുകൂടി നമ്മുടെ ഓണം സെലിബ്രേഷൻ ഓഫ് ദിസ് ഇയർ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇവരുടെ ഓർഗനൈസിങ്ങിലും പരിപാടിയിലൊക്കെ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ പരിപാടി നടക്കുന്നത് മാവേലി ഹൗസ് ബെർലിൻ എന്നുള്ള സെലിബ്രേഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഇവർ ബെർലിനിൽ തന്നെയാണ്. ബെർലിൻ എന്ന് പറയുമ്പോൾ ബെർലിൻ സിറ്റിയുടെ വളരെ അടുത്തായിട്ടാണ്. സോ നമ്മളിത് അറ്റൻഡ് ചെയ്യാനായിട്ട് പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരും ജർമ്മനിയുടെ. അവർക്ക് സ്റ്റേ ചെയ്യാനായാലും ട്രാവൽ ചെയ്യാനായാലും സ്ഥലം കണ്ടുപിടിക്കാനായാലും ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അത് കുറച്ചും കൂടി ആൾക്കാരുടെ കൺവീനിയൻസും അതുപോലെ ഓരോ ടിക്കറ്റ് ചാർജസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അത് മസ്റ്റായിട്ട് പറയണം. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം 9 ആയപ്പോൾ ഞാനും അഞ്ചും കൂടെ നമ്മളുടെ പ്രോഗ്രാം നടക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. നല്ല അടിപൊളി ഹോളായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളും നേരെ ചെന്നത് രജിസ്ട്രേഷൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ്റെ അവിടെ കുറേ കമ്മിറ്റി മെമ്പേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് നമുക്ക് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് തന്നത്. നമ്മളുടെ പേരൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാൻഡ് നമുക്ക് കൈമ കെട്ടിത്തരായിരുന്നു. 2 ബാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു ബാൻഡ് ഫുഡിന് വേണ്ടിയിട്ടുള്ളതും ഒരു ബാൻഡ് എൻ്റയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഫുഡിൻ്റെ ബാൻഡ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന ടൈമിൽ കട്ട് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ അതങ്ങനെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു 2 ബാൻഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാൻഡൊക്കെ കെട്ടി നേരെ ഉള്ളിലേക്ക് ചെന്നു. ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെല്ലാ ബാക്കിയുള്ള ഓഡിയൻസൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ പൂക്കളിടലും അവിടെ ഒതുക്കലും അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയധികം പൂക്കളം, വലിയൊരു പൂക്കളം കാണുന്നത്. നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടായ പരിപാടിക്കൊക്കെ ചെറിയ ചെറിയ പൂക്കളങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്രയും വലിയൊരു പൂക്കൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പൂക്കളത്തിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുകയാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ ഈ പൂക്കളത്തിൻ്റെ പരിപാടി. മൊത്തം റോസസും പിന്നെ കുറേ വേറെ ഫ്ലവേഴ്സ്, എനിക്ക് പേരറിയാത്ത കുറേ ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു. ആൻഡ് ഹോളിനെ പറ്റിയും പറയണം, നല്ല അടിപൊളി സ്പേഷ്യസ് ഹോളായിരുന്നു. ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ഈ യുണൈറ്റഡ് ബെർലിൻ മല്ലൂസ് കുറേ നാളായിട്ട് ഇവരുടെ കമ്മിറ്റി മെമ്പേഴ്സും അവരുടെ അതുപോലെ തന്നെ ബാക്കിയുള്ള അസോസിയേഷനിലുള്ള ആൾക്കാരൊക്കെ കൂടി കുറേ കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെയായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അത് കാണാനുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഫുൾ അറേഞ്ച്മെൻറ്റിൽ. അപ്പോൾ ഞാൻ പയ്യെ ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് റൗണ്ട് ചുറ്റാനായിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ആ വഴി ചുമ്മാ നടന്ന് ബാക്ക് സ്റ്റേജിക്കൊക്കെ പോയപ്പോൾ നമ്മളുടെ സുന്ദരികളായിട്ടുള്ള ലേഡീസൊക്കെ കൂടെ അവിടെ തിരുവാതിര കളി പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ തിരുവാതിര എന്തായാലും ഉണ്ടാവുമല്ലോ, ഓണമാകുമ്പോൾ പിന്നെ തിരുവാതിര മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കേരള സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അതിൻ്റെ ധാവണിയൊക്കെ കൊടുത്ത് ഇവിടെ നമ്മളുടെ തിരുവാതിര കളി പ്രാക്ടീസ് ചെയ്യാണോ. ഞാനും ഒന്ന് പോയി ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തു. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ യെല്ലോ ഡ്രസ്സായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും പരിപാടിയൊക്കെ പയ്യെ സ്റ്റാർട്ടായി. നമ്മുടെ പൂക്കളൊക്കെ സെറ്റായി. ആൻഡ് നമ്മളുടെ ഇൻട്രൊഡക്ഷനും പരിപാടികളൊക്കെ ആങ്കേഴ്സും എത്തി. അങ്ങനെ പരിപാടി പയ്യെ ഓണായിട്ടോ. ഞാൻ പറഞ്ഞ പോലെ അടിപൊളിയല്ലേ പൂക്കൾ.
പൂക്കളും കാണാനായിട്ട്. ആൻഡ് ഒരുവിധം നമ്മുടെ ഗസ്റ്റും ഓഡിയൻസും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഒരു 10 ആയപ്പോഴേക്കും പരിപാടി. അപ്പോൾ നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു, ഇനോഗ്രേഷനോട് കൂടിയിട്ടാണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മാവേലി ഇല്ലാണ്ട് എന്ത് വേണം? അപ്പതാ ഇനോഗ്രേഷൻ കഴിഞ്ഞ വഴി മാവേലി നമ്മുടെ അടുത്തേക്ക് എത്തിട്ടോ. മാവേലി വന്ന പ്രോഗ്രാം ഒക്കെ കളറാക്കി കഴിഞ്ഞപ്പോ നേരെ നമ്മൾ പോയത് കൾച്ചറൽ ഇവന്റ്സിലേക്കാണ് കേട്ടോ. കൾച്ചറൽ ഇവൻസിലുണ്ടായിരുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കും അഞ്ജുനും ഡാൻസ് കളിച്ചുകൊണ്ട് ഞങ്ങൾക്കും ഒരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ. കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഒരു വഴിയായി കഴിഞ്ഞപ്പം പിന്നെ നേരെ പോയത് ഗെയിംസിലേക്കാണ്. ഓണായി കഴിഞ്ഞാൽ ഓണക്കളികളില്ലാണ്ട് പറ്റില്ലല്ലോ. ഓഡിയൻസിൻ്റെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ കമ്മിറ്റിക്കാരെല്ലാവരും നല്ല രീതിക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗെയിംസിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും പേരെടുത്തും വിളിച്ചും ഒക്കെ ഗെയിംസിൽ പങ്കെടുപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇവൻ്റായിട്ട് നടത്തിയത് സുന്ദരിക്ക് പൊട്ടുത്തലായിരുന്നു, നമ്മുടെ സുന്ദരി ഹണി റോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് ഈ പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നാട്ടിൽ നമ്മൾ ക്ലബ്ബൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓണപ്പരിപാടികൾ നടത്തില്ലേ, അതൊക്കെയാണ്. അതുപോലെയായിരുന്നു, എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പോയി. എല്ലാവരും ചേർന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര അധികം ആൾക്കാരുടെ ഒപ്പമാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം ഇത്ര ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടി നമ്മളെല്ലാവരും ചുറ്റും നിന്ന് പയ്യെ ഫോട്ടോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മുകളിലും താഴെയൊക്കെ ആയിട്ട് ആൾക്കാർ സ്പ്രെഡായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് മെയിൻ അട്രാക്ഷനിലേക്ക് പോയി. എനിക്ക് മെയിൻ അട്രാക്ഷനായിട്ട് ഓണത്തിൽ ഫീൽ ചെയ്യാറുള്ളത് ഓണസദ്യ തന്നെയാണ് കേട്ടോ. അതും നമ്മളെപ്പോലെയുള്ള നാട് വിട്ട് നാട് മാറി വന്ന് നിൽക്കുന്ന പ്രവാസികൾക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഞാൻ പറയാതിരിക്കാൻ വയ്യ, തനി നാടൻ ഫുഡായിരുന്നു കേട്ടോ ഇന്നത്തെ. ആൻഡ് ഇന്നത്തെ സെലിബ്രേഷൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴത്തെ ഭാഗത്ത് നമ്മുടെ കൾച്ചറൽ ഇവൻറ്റ്സും ഗെയിംസൊക്കെ ആൻഡ് മുകളിലായിട്ടായിരുന്നു ഫുഡ്. അപ്പോൾ മുകളിലേക്ക് ചെന്നപ്പോൾ തന്നെ നമ്മുടെ നാടൻ ഫുഡിൻ്റെ സ്മെല്ല് നല്ല പോലെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായായിരുന്നു നല്ല കിടുക്കൻ ഫുഡായിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഞാനും അഞ്ചും അതുപോലെ തന്നെ എൻ്റെ ബ്രദർ ആദർശും കൂടിയാണ് നമ്മൾ കഴിക്കാനായിട്ടിരുന്നത്. ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് നമുക്കുണ്ടായിരുന്നത് ഒറിജിനൽ വാഴലയായിരുന്നു കേട്ടോ. അതായിരുന്നു ഏറ്റവും വലിയ അട്രാക്ഷൻ സത്യത്തിൽ. നല്ല ഫ്രഷ് വാഴലയിൽ നല്ല കിടുക്കൻ ടേസ്റ്റുള്ള ഫുഡ്.
അടിപൊളിയായിട്ട് ആസ്വദിച്ചായിരുന്നു ഇരുന്ന് കഴിച്ചത്. ആൻഡ് ഞാൻ നല്ലപോലെ എല്ലാ കറികളും ഞാൻ കഴിച്ചു, കാരണം ഞാൻ സദ്യയിൽ അങ്ങനെ എല്ലാ കറിയൊന്നും കഴിക്കുന്ന ആളല്ല, പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റ് കാരണം എല്ലാ കറിയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അതിനുശേഷം നമുക്ക് രണ്ട് പായസമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേത് ഗോതമ്പ് പായസമായിരുന്നു. അപ്പോൾ ഗോതമ്പ് പായസത്തിൽ പപ്പടവും ഉപ്പഴമൊക്കെ കൂട്ടി അത് കഴിച്ചു. ഗോതമ്പ് പായസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോയത് പാലട പ്രഥമനിലേക്കാണ് കേട്ടോ. അങ്ങനെ പാലടയും കുടിച്ചു, നല്ല ഹാപ്പി ആയിട്ട് ഫുൾ ഫുഡ് കഴിച്ച് നല്ല സന്തോഷമായിട്ട് എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ അതിനർത്ഥം എന്താ, അത്രയും ടേസ്റ്റായിരുന്നു ഫുഡിന്. ഒരു പെർഫെക്റ്റ് ഓണസദ്യ തന്നെയായിരുന്നു കേട്ടോ നമ്മൾക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, അടിപൊളി ഫുഡ് കേട്ടോ, എന്ത് ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് താഴേക്ക് എത്തിയപ്പോഴേക്കും അടുത്ത കോമ്പറ്റീഷനായ മലയാളി മങ്കി മലയാളി മന്നൻ എന്നുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ കാൻഡിഡേറ്റ്സ് വന്ന് റാം വാക്കിയിലും അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു. ആ ഗെയിം കഴിഞ്ഞിട്ട് നേരെ പോയത് ലെമൺ സ്പൂൺ റേസിനാണ്. അപ്പോൾ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും അങ്ങനത്തെ ലെമൺ സ്പൂൺ റേസ് പോലത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് മെയിൻ പരിപാടി വടംവലി. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഉശിരൻ വടംവലി എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു, എല്ലാവരും നല്ല രീതിക്ക് ആർമാദിച്ച് സന്തോഷത്തിലും അത് വാശിയിലും ആയിരുന്നു കേട്ടോ ഈ ഗെയിം മൊത്തം നടന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വടംവലി ആയാലും. ഓരോ ഗെയിംസ് കഴിയുമ്പോഴും അതിൻ്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അപ്പം തന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പരിപാടികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ജർമ്മനിയിൽ വന്ന ഒരാൾ എവിടെ വേണം ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പായും കണ്ണുമടച്ച് പറയാം കേട്ടോ, യുണൈറ്റഡ് ബെർലിൻ മല്ലൂസിൻ്റെ മാവേലി ഹൗസ് ബെർലിൻ എന്ന് പറഞ്ഞ പരിപാടി നല്ല അടിപൊളിയാണെന്ന്. കാരണം ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്, അത്രയും സൂപ്പറായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ഒന്ന് പോയി ഡ്രസ്സ് മാറി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കലാശക്കൊട്ടിലേക്ക് എത്താൻ പോവാണ്, അതായത് ഡി ജെ പരിപാടി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡി ജെ മോഡ് ഓൺ ആയപ്പോഴേക്കും മൊത്തത്തിൽ പരിപാടിയുടെ കളറാണ് മാറി കേട്ടോ. ആകെ മൊത്തം ഡാൻസും പാട്ടും ഫുൾ ഓണായി. ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ഫേസ് ആണ്. അവസാനം ആയപ്പോഴേക്കും ആ ഹോള് മൊത്തം ആൾക്കാർ നിറഞ്ഞ്. അപ്പം ഇനി ഒന്നും നോക്കാനില്ല, ഞാനും ഒരട്ടൊപ്പം പോയി അടിച്ചു പൊളിക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ.